എല്ലാവർക്കും മൈ റെസിപ്പി ഫാക്ടറിയിലേക്ക് സ്വാഗതം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും റെസിപ്പിയായിട്ട് വന്നിരിക്കുകയാണ്. 2021 ഫസ്റ്റ് വീഡിയോ ആണ് എൻ്റെത്. നിങ്ങളിപ്പോൾ ഈ ചിത്രത്തിലൊരു വാത്തേനൊക്കെ കാണുന്നുണ്ടാവില്ലേ, ഈ വാത്തയുടെ മുട്ട വെച്ചിട്ടാണ് ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമുക്ക് നോക്കാം. നമുക്ക് വാത്തയുടെ മുട്ട എടുക്കാൻ പോവുക. ആദ്യം എന്താ, ഈ കാട്ടിൻ്റെ അകത്ത് ഒരു കുഴി ഉണ്ടാക്കി അതിൽ കൂടൊക്കെ സെറ്റ് ചെയ്തിട്ട് വാത്ത രണ്ട് മുട്ട ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കതെടുക്കാം. ഈ മുട്ട വെച്ചിട്ട് നമ്മൾ എഗ് ബുർജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ട മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു മുട്ട തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതിപ്പോൾ കുറച്ച് വലിപ്പം കുറവാണ്. നല്ല ആരോഗ്യമുള്ള വാത്തയൊക്കെ ആണെങ്കിൽ മുട്ടയ്ക്ക് ഇതിലും വലിപ്പം ഉണ്ടാവും. ഇതിൻ്റെ തോട് സാധാ മുട്ട പോലെയൊന്നുമല്ല, പെട്ടെന്ന് പൊട്ടിച്ചാലൊന്നും വരില്ല. അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളൊരു പാട പോലെ ഒരു ഭാഗമുണ്ട്, അതും അത്യാവശ്യം കട്ടിയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പൊളിച്ചെടുക്കുക തന്നെ വേണം. ഒരു വാത്തയുടെ മുട്ട മൂന്ന് കോഴിമുട്ടയ്ക്ക് സമമാണ്. കണ്ടോ, ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മൂന്ന് ആൾക്ക് അസലായിട്ട് കഴിക്കാനുള്ളതുണ്ടാവും. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാൻ വയ്ക്കാം. അത് ചൂടായി വരുമ്പം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് വലിയൊരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്കിട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഒരു 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചാൽ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ഒന്ന് വാടി വന്നാൽ മാത്രം മതി. സവാളയൊക്കെ ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്, കണ്ടില്ല, ഇതുപോലെ മതി. അതിനുശേഷം നമ്മളൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത്തിരി എരിവ് വേണം കേട്ടോ, എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാൻ ഈ വാത്തമുട്ട സെക്കൻഡ് ടൈം ഇപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. പലരും വാത്തമുട്ടയൊന്നും കഴിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ സാധാരണ മുട്ട കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ മുട്ടയ്ക്ക്. ഒരു പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഒന്നുമില്ല. നമ്മൾ കോഴിമുട്ട കഴിക്കുന്ന അതേപോലെ തന്നെയാണ് ഉണ്ടാവുക. ഞാനിത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് എടുത്തുകൊണ്ടുവന്നതാണ്. ഞാനിത് റെസിപ്പി ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന അവിടുന്ന്. ഇനി ഇതിലേക്ക് മുട്ട നമ്മൾ പൊട്ടിച്ച് ഓൾറെഡി വെച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം വാട്ടമുട്ട കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ സാധാ കോഴിമുട്ട വെച്ചിട്ട് ഈ സെയിം റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.